അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാറ്റർ എന്താണെന്ന് നോക്കി. മാറ്റർ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഭാരമുള്ളതുമായ ഏതൊരു വസ്തുവിനെ മാറ്റർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റർ എത്ര ടൈപ്പ് മാറ്റർ ഉണ്ടെന്ന് നമ്മൾ നോക്കി. നമ്മൾ അവിടെ കണ്ടായിരുന്നു ഫിസിക്കലി അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് അതിൻ്റെ അവസ്ഥ അനുസരിച്ച് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സോളിഡ് മാറ്റർ ഉണ്ട്, ലിക്വിഡ് മാറ്റർ ഉണ്ട്, ഗ്യാസ് മാറ്റർ ഗ്യാഷ്യസ് മാറ്റർ ഉണ്ട്. അപ്പോൾ വാതക അവസ്ഥ, ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, ഇങ്ങനെ മൂന്നവസ്ഥയിലും മാറ്റർ സ്ഥിതി ചെയ്യും. ഇനി മാറ്ററിനെ അതിൻ്റെ കെമിസ്ട്രി അതിൻ്റെ കോമ്പോസിഷൻ അനുസരിച്ച് നമുക്ക് പല രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. പ്യുവർ മാറ്ററുണ്ട്, മിക്സ്ചറുമുണ്ട്. ഓക്കെ, പ്യുവറുണ്ട്, മിക്സ്ചറുമുണ്ട്. അല്ലെങ്കിൽ പ്യുവർ മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ആയിരിക്കും അതിലുള്ളത്. ഓക്കെ, ഒരേ ടൈപ്പ് മാറ്റർ പ്രോപ്പർട്ടിയൊക്കെ എവിടെ എടുത്താലും സെയിം ആയിരിക്കും. അങ്ങനെയുള്ളത് ഞാൻ പ്യുവർ മാറ്റർ എന്ന് വിളിക്കുന്നത്. പ്യുവർ മാറ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏത് മാറ്ററായാലും, പ്യുവർ ആയാലും മിക്സ്ചർ ആയാലും ഏത് മാറ്ററായാലും നമ്മൾ എല്ലാ മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളതും ആറ്റങ്ങൾ ചേർന്നതാണ്. ഓക്കെ, ആറ്റങ്ങൾ പരസ്പരം ചേർന്നാണ് എല്ലാ മാറ്ററും ഉണ്ടായിരിക്കുന്നത്. ഏത് ടൈപ്പ് മാറ്ററായാലും അത് നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ ചേർന്നാണ്. അപ്പോൾ ഒരേ ടൈപ്പ് ആറ്റം, ഒരേ ഒരു ടൈപ്പ് ആറ്റങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന മാറ്ററിനെയാണ് എലമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് ആറ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്ന് പറയുന്ന മാറ്ററിൽ ഹൈഡ്രജൻ്റെ ആറ്റം മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് അതിന് ഹൈഡ്രജൻ ഒരു എലമെൻ്റ് എന്ന് പറയും. അതുപോലെ ഓക്സിജൻ, ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്ററാണ്. ഓക്സിജനിൽ ഓക്സിജൻ്റെ ആറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ ആറ്റം മാത്രമേ ഉള്ളത് കൊണ്ട് ചേർന്നാണ് ഓക്സിജൻ എന്ന് പറഞ്ഞ മാറ്റർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓക്സിജൻ എന്തെന്ന് വിളിക്കും, എലമെൻ്റ് എന്ന് വിളിക്കും. അയൺ, അയണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണിൻ്റെ ആറ്റം മാത്രമേ കാണുള്ളൂ, അതിനുകൊണ്ട് അയണിനെ എന്തെന്ന് വിളിക്കും, ഒരു എലമെൻ്റ് എന്ന് വിളിക്കും. ഗോൾഡ്, സ്വർണം, സ്വർണത്തിൽ സ്വർണത്തിൻ്റെ ആറ്റം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അതിനെ ഒരു എലമെൻ്റ് അഥവാ മൂലകം എന്ന് വിളിക്കും. അതേസമയം ഒന്നിൽ കൂടുതൽ ടൈപ്പ് ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ, വാട്ടർ എന്ന് പറയുന്ന ആറ്റമില്ല. വാട്ടറിലുള്ളത് എന്താണ്, ഹൈഡ്രജൻ്റെ രണ്ടാറ്റവും ഓക്സിജൻ്റെ ഒരു ആറ്റവും. അപ്പോൾ അങ്ങനെ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ആറ്റങ്ങൾ, രണ്ടോ അതിലധികമോ ഡിഫറൻറ്റ് ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ, ഇത് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കുന്നതല്ല, അറിയാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അതായത് ഒരേ ടൈപ്പ് ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതിന് എലമെൻറ്റ്സ് എന്നും ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ടെങ്കിൽ കോമ്പൗണ്ട്സ് എന്നും വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ രണ്ടാവാം, മൂന്നാവാം, നാലാവാം, എത്ര വേണമാവാം. ഓക്കെ, ഇപ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബണുണ്ട്, ഓക്സിജനും ഉണ്ട്, അപ്പോൾ അതൊരു കോമ്പൗണ്ടാണ്. വാട്ടർ, ഹൈഡ്രജനുണ്ട്, ഓക്സിജനുണ്ട്, അതൊരു കോമ്പൗണ്ട്. സോഡിയം ക്ലോറൈഡ്, സോഡിയം ഉണ്ട്, ക്ലോറിനുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രജനുണ്ട്, ക്ലോറിനുണ്ട്, അപ്പോൾ അതെല്ലാം എന്താണ്, കോമ്പൗണ്ടാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഉണ്ട്, ഓക്സിജനുണ്ട്, ഹൈഡ്രജനുണ്ട്, മൂന്നാറ്റമുണ്ട്, മൂന്ന് ടൈപ്പ് ആറ്റം. അപ്പോൾ വ്യത്യസ്തമായ ടൈപ്പ് ആറ്റങ്ങൾ ഉള്ളതിനെ കോമ്പൗണ്ട് എന്നും ഒരേ ടൈപ്പ് ആറ്റമുള്ളതിനെ എലമെൻ്റ് എന്നും വിളിക്കും. ഓക്കെ,